ഗർഭിണിയായ 17-കാരി പ്രസവിച്ചതും പ്രസവശേഷം പൊക്കൾ കൊടി മുറിച്ചതും യൂട്യൂബ് നോക്കി. അവിശ്വസനീയമായ സംഭവം നടന്നത് മലപ്പുറത്തെ കോട്ടയ്ക്കലാണ്. ഈ മാസം 20-ാം തീയതിയാണ് പെൺകുട്ടി ആരുമറിയാതെ മുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ വീട്ടുകാർ അറിഞ്ഞത് കുഞ്ഞ് കരഞ്ഞപ്പോൾ മാത്രം. വീട്ടുകാരിൽ നിന്നും ഗർഭം ഒളിച്ചുവെച്ച പെൺകുട്ടി പ്രസവിച്ചതും പ്രസവശേഷം പൊക്കൾ കൂടി മുറിച്ചതുമെല്ലാം യൂട്യൂബ് നോക്കിയെന്നതാണ് അവിശ്വസനീയമായി മാറിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ അയൽവാസിയായ 21-കാരനെ പോക്സോ നിയമപ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗർഭിണിയായ വിവരം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച 17-കാരി യൂട്യൂബിൽ നോക്കിയാണ് പ്രസവരീതി തന്നെ മനസ്സിലാക്കിയത്. വിവരമറിഞ്ഞ വീട്ടുകാർ 3 ദിവസത്തിന് ശേഷമാണ് കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിലാക്കിയത്. ഗർഭിണിയാണെന്ന വിവരം 10 മാസവും പെൺകുട്ടി വീട്ടിൽ നിന്ന് മറച്ചുവെച്ചു. അതിനുശേഷം മുറിയിൽ യൂട്യൂബ് നോക്കി പ്രസവിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യൂട്യൂബ് നോക്കി പ്രസവം എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പൊക്കുൾ കൊടി സ്വയം മുറിച്ച് പുറത്തെടുത്തെന്നാണ് പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടിയും കുഞ്ഞും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ പിതാവ് സുരക്ഷാ ജീവനക്കാരനാണ്. രാത്രി ഡ്യൂട്ടിയാണ് പതിവ്. അമ്മയുടെ കണ്ണിന് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുമുണ്ട്. വിവാഹിതയായ സഹോദരിയും വിദ്യാർത്ഥിയുമായ സഹോദരനും വീട്ടിൽ വരാറുമില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗർഭിണിയായത് മുതൽ പെൺകുട്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ആദ്യ സമയത്ത് ചില കാരണങ്ങളാൽ ഒരിക്കൽ ആശുപത്രിയിൽ പോയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. 17-വയസ്സുകാരി 8 മാസത്തിൽ അധികം ഗർഭം വീട്ടുകാരിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയും പിന്നീട് പ്രസവിച്ച് പൊക്കുൾ കൊടി വരെ ഒറ്റയ്ക്ക് മുറിക്കുകയും ചെയ്ത സംഭവം എല്ലാ അർത്ഥത്തിലും മലയാളിയെ ഞെട്ടിക്കുന്നതാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ വീട്ടിനുള്ളിൽ കുട്ടികൾ ഒളിക്കാൻ തുടങ്ങിയതാണ് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇത് എത്രമാത്രം ഗുരുതരമാണെന്ന് കൂടി വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവവും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. വാളയാറിലും വണ്ടിപ്പെരിയാറിലും നടന്നത് കേരളമാകെ ആവർത്തിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രിമാരും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇത്തരം പീഡകരെ സംരക്ഷിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷകളാണ് പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വധശിക്ഷ വരെ ലഭിക്കും വിധമാണ് നിയമവും. പീഡനത്തിനിരയാകുന്നത് ഏത് ലിംഗത്തിൽപ്പെട്ട കുട്ടികളായാലും ശിക്ഷാവ്യവസ്ഥയിൽ മാറ്റവുമില്ല. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം നിയമം കർക്കശമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും 5 വർഷം വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ്. കുറ്റകൃത്യം വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. കുട്ടികളുടെ മേലുള്ള അതിക്രമങ്ങൾ തടയാനായി രൂപം കൊടുത്ത പോക്സോ നിയമം കേരളത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.